ഹായ് ചിൽഡ്രൻ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് എല്ലാവരും ഫിസിക്സിൻ്റെ അവസാന നിമിഷ തയ്യാറെടുപ്പിലാണല്ലേ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തുകൊണ്ടുവച്ചിട്ടാണ് ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ടൈം പീരീഡ് ഓഫ് എ സിംബിൾ പെനിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന് മുന്നേ നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിവിഷൻ വീഡിയോ ലെക്സ്നോവയിൽ നിന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്ന വീഡിയോ ആണ് എല്ലാ ടോപ്പിക്കുകളും എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളും പൂർണ്ണമായും കവർ ചെയ്യുന്നുണ്ട് അതിൽ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ ആ വീഡിയോ കണ്ടാൽ മതി അതിനാവശ്യമായ മെറ്റീരിയൽസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണണം ഇനി പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മോഷൻ തന്നിട്ട് ആ മോഷൻ സിമ്പിൾ പെനിലത്തിൻ്റെ മോഷനാണ് തരിക ആ മോഷൻ തന്നിട്ട് അത് എസ് എച്ച് എം ആണോ ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡോ എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട് അത് നാല് സ്റ്റെപ്പിൽ എഴുതി തീർക്കാൻ പോവുകയാണ് നമ്മൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ പടം വരയ്ക്കുക എന്നുള്ളതാണ് ഇതാണ് സിമ്പിൾ പെൻഡിലം അതിനെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് എക്സ് ദൂരത്തേക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരയ്ക്കാം ഓക്കെ അപ്പോൾ ഈ നീളം പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള ആ ദൂരത്തെ നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്നാണ് പറയുന്നത് ഇനി ഇവിടുന്ന് അതിൻ്റെ വെയ്റ്റ് നമ്മൾ കാണിക്കും എം ജിന്ന് ഈ ആങ്കിൾ തീറ്റയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് എം ജി കോസ് തീറ്റ എന്ന വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാകും ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാകും ഈ ആണ് അതിനെ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് അതായത് ഈ മെയിൻ പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ആ റീസ്റ്റോറിങ് ഫോഴ്സ് ആണ് ഇവിടെ മോഷന് കാരണമാവുന്നത് അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ ഇതിവിടെ എഴുതുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു ഇതിനെ മാസ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും അപ്പോൾ മൈനസ് ജി തീറ്റ എന്ന് ഞാൻ എഴുതുന്നു കാരണം തീറ്റ വളരെ ചെറുതായിരുന്നെങ്കിൽ ഒരു ട്വൻറ്റി ഡിഗ്രീസിലൊക്കെ താഴെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ഇൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാണ് സോ എക്സ് ഡിവൈഡഡഡ് ബൈ എൽ എന്ന് ഞാൻ എഴുതുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്സിലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്സ് അപ്പോൾ അത് എസ് എച്ച് എം ആണ് അതാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ആസ് ആക്സിലറേഷൻ ഈസ് പ്രപ്പോർഷണൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ദിസ് ഈസ് എൻ എച്ച് എച്ച് എം ദിസ് ഈസ് എൻ എസ് എച്ച് എം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ആസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇത് എല്ലാ എസ് എച്ച് എമ്മുകൾക്കും ബാധകമായ കാര്യമാണ് ഹിയർ ടി ഇസ് ഈക്വൽ ടു പൈ ഇൻ ടു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഇത്ര എഴുതിയാൽ മതി ഇത്ര എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ആ അഞ്ച് മാർക്കും കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുക ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി ഇനി ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചിലപ്പം വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ആ നമുക്ക് ചെയ്യാം ഒരു ഉദാഹരണം ഞാൻ പറയാം ഓക്കെ ഇവിടെ ഈ ബോബിൻ്റെ മാസമായിട്ട് ടൈം പിരീഡിന് ബന്ധമില്ല ആ കാര്യം നിങ്ങളെ ഓർക്കണം രണ്ടാമത്തേത് ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഊഞ്ഞാൽ ഈ ഊഞ്ഞാലിൽ ഒരു കുട്ടി ഇങ്ങനെ നിന്ന് ഊഞ്ഞാലാടുന്നു ഓക്കെ ഇനി അതേ കുട്ടി അതേ ഊഞ്ഞാലിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നു എന്നിരിക്കട്ടെ ഈ രണ്ട് സന്ദർഭങ്ങളിലും ടൈം പിരീഡ് വ്യത്യാസമുണ്ടോ എന്ന ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ആശയം അതിൽ ടൈം പീരീഡുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യതിനത് ചോദിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഇത് ടൈം സ്റ്റാൻഡിങ് ഇത് ടൈം സിറ്റിംഗ് ഓക്കെ ഇവിടെ ലെങ്ത് ഓഫ് ദ പെൻ്റിത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ഇവിടം വരെ ഇതിന് ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ് വരെ ആയിരിക്കും ലെങ്ത് ഉണ്ടാവുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഇവിടെ ലെങ്ത് കൂടിയിട്ടുണ്ട് ലെങ്ത് കൂടുകയാണെങ്കിൽ ടൈം പീരീഡ് കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ടൈം സ്റ്റാൻഡിങ് ടൈം സിറ്റിംഗ് ഇത് നിങ്ങൾ കമ്പയർ ചെയ്താൽ ഇവിടെ ലെങ്ത് കൂടുതലുള്ളത് കൊണ്ട് അവിടെ ടൈം പീരീഡും കൂടുതലുണ്ടാകും ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അനുസരിച്ചും ഇത് മാറാം അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു സിമ്പിൾ പെൻ്റിലെ മൂണിൽ കൊണ്ടുപോയി കൊണ്ടുപോയിന്നിരിക്കട്ടെ അവിടെ ജി കുറവാണ് അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായതുകൊണ്ട് ടൈം പീരീഡ് കൂടുതലായിരിക്കും കൂടുതൽ ഓസിലേറ്റ് ചെയ്യും ഇങ്ങനെ കൂടുതൽ സമയമെടുത്തിട്ടായിരിക്കും ഓസിലേഷൻസ് ഉണ്ടാവുക ആശയം മനസ്സിലായോ പരീക്ഷയ്ക്ക് പക്ഷേ ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല പരീക്ഷയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി നമ്മളുടെ റിവിഷൻ വീഡിയോ ഫുൾ പഠിക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് പഠിക്കുന്ന രീതി അനുസരിച്ച് സ്കോർ ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുക വളരെ ഈസിയായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാവുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക അവർ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് നിങ്ങളും ആഗ്രഹിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല വിജയം ആശംസിക്കുന്നു നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ തീർന്നാൽ ഉടനെ തന്നെ നമ്മൾ പ്ലസ് ടുൻ്റെ ഫിസിക്സ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ രസമല്ലേ നമുക്ക് ഒന്നിച്ച് പഠിക്കാം നമ്മൾ ആരംഭിക്കുന്നു അപ്പോൾ നമുക്ക് പ്ലസ് വണ്ണിൻ്റെ അടിപൊളി പരീക്ഷയ്ക്ക് ശേഷം പ്ലസ് ടു ക്ലാസ്സുകളിൽ കാണാം ഓക്കെ താങ്ക്